കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർത്തുല്ലസിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള AC ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോംസ്റ്റേസ് കാട്ടുകുളം തിരുവല്ലോമല കോൺടാക്ട് 0806924751 തലശ്ശേരി UDF 17-18 ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കഴിഞ്ഞ ഒരു 28 വർഷക്കാലമായി നമുക്ക് നഷ്ടപ്പെട്ട ചേലക്കര തിരിച്ചുപിടിക്കാനുള്ള ഒരു അവസാനത്തെ അവസരമാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ UDFന് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഇവിടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ജനങ്ങളെ ഞെക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റുകൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുന്ന സ്ഥിതിയാണ്. കേരളം കടക്കിണിയിലാണ്. ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റാണെന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുകടം 400,000 കോടി രൂപയാണ്. ശ്രീലങ്കയ്ക്ക് സമാനമായി വികസന പ്രവർത്തനം മുരടിച്ച് ക്ഷേമ പ്രവർത്തനം മുരടിച്ച് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. മറുവശത്ത് പിണറായി വിജയനും മകളും കുടുംബവും ഈ കേരളത്തെ കൊള്ളയടിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. മാസപ്പടിയുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഇവിടെ ഇടതുപക്ഷ അനുഭാവികൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ അതാണ് കണ്ടത്. CPM പാർട്ടി ഗ്രാമങ്ങളിൽ പോലും UDF ലീഡ് ചെയ്യുന്ന കാഴ്ച. ദേശമംഗലം തലശ്ശേരി 17-18 UDF ബൂത്ത് കമ്മിറ്റി ഓഫീസുകളുടെ ഉദ്ഘാടനം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. പാർലമെന്ററി പാർട്ടി ലീഡർ PS ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത്, വാർഡ് മെമ്പർമാരായ നസീറ സുധീർ, ഇബ്രാഹിം, 17 ബൂത്ത് ചെയർമാൻ റസാഖ്, കൺവീനർ സുഹേൽ, 18 ബൂത്ത് ചെയർമാൻ ഷംസാദ് തലശ്ശേരി, കൺവീനർ ഹക്കീം തലശ്ശേരി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചാർജ് മുൻ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ് നാരായണൻകുട്ടി, മുസ്തഫ തലശ്ശേരി, SV ഹമീദ്, മണ്ഡലം മഹിളാ കോൺഗ്രസ് നേതാവ് രാജലക്ഷ്മി നീണ്ടൂർ, മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷാദ് തലശ്ശേരി അടക്കം നിരവധി UDF പ്രവർത്തകർ പരിപാടികളിൽ പങ്കെടുത്തു. VCV ന്യൂസ് തലശ്ശേരി.